അക്രമാസക്തമായ വിദ്യാർത്ഥി സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വർഷമായിരുന്നു 2003. സ്വാശ്രയ കോളേജിലെ വിദ്യാർത്ഥി പ്രവേശനം സംബന്ധിച്ച പ്രശ്നമാണ് സമരത്തിന് ആധാരമായ പ്രധാന വിഷയങ്ങളിലൊന്ന്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് സംസ്ഥാനം വിദ്യാർത്ഥി സമരങ്ങളുടെ തീച്ചൂടയിൽപ്പെട്ടത്. സ്വാശ്രയ കോളേജിലെ വിദ്യാർത്ഥി പ്രവേശനം 50:50 ആക്കുക, SSLC പരീക്ഷാ ഫീസ് കുറയ്ക്കുക, ഏകീകൃത സർവകലാശാല നിയമം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ 30 ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. 8 യുവജന സംഘടനകളിലെ നേതാക്കളും നിരാഹാര സമരത്തിൽ പങ്കെടുത്തു. ആദ്യ ദിനങ്ങളിൽ അഭിവാദ്യം അർപ്പിക്കാനെത്തിയവർ സമാധാനപരമായി പിരിഞ്ഞുപോയി. സർക്കാർ വിദ്യാർത്ഥി നേതാക്കളെ ചർച്ചയ്ക്ക് വിളിക്കാത്തത് സമരം നീണ്ടുപോകാൻ കാരണമായി. ഓഗസ്റ്റ് 7 സമരത്തിന്റെ 9 സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന വിദ്യാർത്ഥി സമരം അക്രമാസക്തമാകുന്നു. പോലീസ് ലാത്തിചാർജും കണ്ണീർവാതക പ്രയോഗവും ഗ്രനേഡ് ആക്രമണവും നടത്തുന്നു. AISF സംസ്ഥാന കമ്മിറ്റി അംഗം KP സജീഷ് ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിൽ. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരത്ത് ഹർത്താൽ പ്രഖ്യാപനം. ഓഗസ്റ്റ് 8 സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന ലാത്തിചാർജിൽ പ്രതിഷേധിച്ച് നടന്ന പ്രകടനങ്ങൾ സംസ്ഥാന വ്യാപകമായി അക്രമാസക്തം. കോഴിക്കോട്, തിരുവനന്തപുരം, കൊച്ചി എന്നീ സ്ഥലങ്ങളിൽ കല്ലേറും ലാത്തിചാർജും. മന്ത്രി KV തോമസിനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വിദ്യാർത്ഥികൾ കരിയോയിലൊഴിച്ചു. വിദ്യാർത്ഥികളുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് അധ്യാപകരും സമരത്തിനിറങ്ങുന്നു. തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ചുമതല വഹിച്ചിരുന്ന മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയും മന്ത്രി K ശങ്കരനാരായണനും വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ചു. ഓഗസ്റ്റ് 10 തക്കാട് ഗസ്റ്റ് ഹൌസിൽ രാവിലെ മുതൽ ചർച്ച. അധ്യാപക വിദ്യാർത്ഥി സംഘടനകളുമായി വെവ്വേറെ നടന്ന ചർച്ചയ്ക്ക് ശേഷം കാര്യമായ ഉറപ്പൊന്നും അധികൃതരുടെ ഭാഗത്തുനിന്നും ലഭിക്കാതെ സമരം പിൻവലിക്കുവാൻ സംയുക്ത സമരസമിതി തീരുമാനിച്ചു. സുപ്രീംകോടതി വിധി വന്നതിനുശേഷം സ്വാശ്രയ കോളേജ് പ്രശ്നത്തിൽ സർക്കാർ നിലപാട് അറിയിക്കുമെന്നാണ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അറിയിച്ചത്. സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്ന് അന്ന് തന്നെ മുന്നറിയിപ്പ് നൽകി. ഉറപ്പ് പാലിക്കാത്തതിനെ തുടർന്ന് സമരം ശക്തമാക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. സ്വാശ്രയ കോളേജിലെ പ്രശ്നം സംബന്ധിച്ച പ്രശ്നത്തിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് December 11 വിദ്യാഭ്യാസ ബന്ധം ആചരിച്ചു. ഉന്നയിച്ച ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കപ്പെടാതെയാണ് വിദ്യാർത്ഥി സമരം പൂർത്തിയായത്. എന്നാൽ വിദ്യാഭ്യാസ രംഗം ഇപ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുകയാണ്. വിദ്യാർത്ഥി സംഘടനയുടെ നിലനിൽപ്പിനായി വിദ്യാർത്ഥി സമരങ്ങൾ മാറുകയാണോ എന്ന സംശയമാണ് ബാക്കി.